ദിലീപിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യാനായിട്ട് പോലീസ് നീങ്ങിത്തുടങ്ങി. ആദ്യത്തെ കേസിനകത്ത്, കാരണം നടിയെ പീഡിപ്പിച്ച കേസിനകത്ത്, ഹൈക്കോടതി കണ്ടീഷൻ ബെയിലാണ് ദിലീപിന് കൊടുത്തത്. അതിനകത്ത് ഈ ട്രയൽ നടക്കുന്ന കേസിനകത്ത് അല്ലെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഇൻ്റർഫിയർ ചെയ്യരുത്, 2017 തന്നെ അദ്ദേഹത്തിന് 86 ദിവസത്തെ സബ് ജയിലിലെ റിമാൻഡ് കാലാവധി കഴിഞ്ഞപ്പം ജാമ്യം ലഭിച്ചു, പോലീസിൻ്റെ അന്വേഷണത്തിൽ കൈകടത്തരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, പോലീസിലെ ഇൻവെസ്റ്റിഗേഷന് ഒരു തരത്തിലും തടസ്സം നിൽക്കരുത്, തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ്റെ ഉറപ്പിലാണ് ജാമ്യം കൊടുത്തത്. പക്ഷേ അതിനുശേഷം ഇതുവരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നോക്കിയാൽ, ജാമ്യം കിട്ടിയതിന് ശേഷം പല സംഭവ വികാസങ്ങളും ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നു. പുതിയൊരു FIR പോലീസ് എടുക്കുക ചെയ്തു. കാരണം ദിലീപിൻ്റെ ബ്രദറും അളിയനും ബന്ധുവായ അപ്പുണ്ണി ഡ്രൈവറും ശരത്തുമായി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വകവരുത്താനുള്ള കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു നീക്കം നടന്നതായിട്ട് പോലീസിന് വിവരം കിട്ടി. പക്ഷേ അതിനുള്ള എവിഡൻസുകളൊന്നും പോലീസിന് അധികം ലഭിച്ചില്ല. എങ്കിലും ബാലേന്ദ്രകുമാർ രംഗത്ത് വന്നതോടുകൂടി പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. കാരണം അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നെന്നും അതിനൊരു കൊട്ടേഷൻ കൊടുത്തെന്നും അതിനൊരു ഗൂഢാലോചന ഉണ്ടാവുമെന്നും ഗൂഢാലോചനയെ പരാമർശിക്കുന്ന പല സംഭവങ്ങളും മൊബൈലിലുണ്ടെന്നും ആ മൊബൈൽ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ കണ്ടൻസ് ഡിലീറ്റ് ചെയ്തിട്ടാണ് മൊബൈൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു 29-ാം തീയതി ഹൈക്കോടതിയിൽ ആ മൊബൈൽ ഹാജരാക്കാൻ നിർദ്ദേശം വന്നപ്പോൾ 29-ഉം 30-ഉം 31-ഉം ഉൾപ്പെടെ 3 ദിവസം ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് അത് അവിടെ ഹാജരാക്കാൻ കഴിയാതെ അത് ബോംബെയിൽ അയച്ച് അതിൻ്റെ കണ്ടൻസിന് പലതും അത് ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിന് 4 അഡ്വക്കേറ്റന്മാരും കൂടെ പോയിരുന്നു, ഒരു ഇൻകം ടാക്സ് ലൈസൻസ് കമ്മീഷണറും അവിടെ കൂടെ പോയിരുന്നു. ഏതായാലും ഡിലീറ്റ് ചെയ്തു, അത് കോടതിയിൽ ഹാജരാക്കി, അത് കോടതിയിൽ നിന്ന് ഫോറൻസിക്കിലേക്ക് പോയി. അതോടൊപ്പം തന്നെ 2 മൊബൈൽ ഫോണിൽ അതിൻ്റെ അകത്ത് ഈ ഗൂഢാലോചന സംബന്ധിച്ചും അതുപോലെ തന്നെ കോടതിയിലെ ചില കൊടുക്കാൻ പ്രതികൾക്ക് കിട്ടാൻ പാടില്ലാത്ത ചില രേഖകളുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ രേഖകളുടെ ചില രേഖകളും കോപ്പികളും അതുപോലെ തന്നെ കോടതിയിലെ ഈ നടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും അത് മൊബൈൽ ഫോണിൽ കിട്ടി എന്നുള്ള കാര്യം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതായിട്ടാണ് ഇപ്പം തെളിവ് വന്നിരിക്കുന്നത്. അത് ചെയ്തത് സൈബർ ഹാക്കറായ സായി ശങ്കറാണ്. സായി ശങ്കർ ആ വിവരം കുറ്റസമ്മതം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അത് 164 അനുസരിച്ച് കോടതിയിൽ ആ കുറ്റസമ്മതം രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം പോലീസ് അയാളെ ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സംഭവത്തോടനുബന്ധിച്ച് സായി ശങ്കർ യൂസ് ചെയ്ത ഐമാക്ക്, അയാൾ യൂസ് ചെയ്ത ലാപ്ടോപ്പ്, അതിൽ ചില ഗാഡ്ജറ്റുകൾ, ഇതെല്ലാം ആ ദിലീപിൻ്റെ 2-3 വക്കീലന്മാരിൽ ഒരാളായ അഡ്വക്കേറ്റ് വർഗീസിൻ്റെ കയ്യിലുണ്ട്, അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹം അത് വാങ്ങിവെച്ചു എന്ന് സായി ശങ്കർ പോലീസിന് മൊഴി കൊടുത്തു. ആ ഗാഡ്ജറ്റുകൾ പോലീസിന് മുമ്പിൽ ഹാജരാക്കാൻ 91 CRPC പ്രകാരമുള്ള നോട്ടീസ് പോലീസ് അഡ്വക്കേറ്റിന് കൊടുത്തു. പക്ഷേ ഇപ്പം മനസ്സിലാകുന്നത് അത് തങ്ങളുടെ കൈവശമില്ല എന്ന് പറഞ്ഞതായിട്ടോ പോലീസിന് ഏതായാലും ഇന്നുവരെ അത് ലഭിച്ചിട്ടില്ല. ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ഭാഗം തന്നെയായിരുന്നു. അതിനേതായാലും വക്കീലിൽ ഐവളാവും. അവരുടെ പ്രിവിലേജിനനുസരിച്ച് കേസ് സംബന്ധമായ വിവരങ്ങൾ കൈമാറിയത് കൂടാതെ കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ വെഡിക്കൽസുമാരും 3 പേരും തയ്യാറായി കൂട്ടുനിന്നു. അവരുടെ വൈഫൈ ഉപയോഗിച്ചൊന്നും ഈ ഉപയോഗിച്ച ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ ഗാഡ്ജറ്റുകൾ, അത് അതിൻ്റെ ടൂൾസ്, അതിൻ്റെ ഉപകരണങ്ങൾ വക്കീലന്മാരുടെ കയ്യിൽ വന്നാണ് ലേറ്റസ്റ്റ് ഇപ്പം മനസ്സിലാകുന്നത്. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന പ്രത്യേക കേസുകൾ ഏതായാലും പോലീസ് എടുക്കേണ്ടി വരും. അതുപോലെ സാക്ഷികളെ, 1-2 സാക്ഷികളെ സ്വാധീനിച്ചെന്നും വക്കീൽ ഓഫീസിലെ സാക്ഷിയെ വിളിച്ചു വരുത്തിയെന്നും
അയാൾക്ക് ചില പണമിടപാടുകൾ നടത്തിയെന്നും ചില വാഗ്ദാനം ചെയ്തു എന്നൊക്കെ മൊഴികൾ അതുപോലെ രേഖകൾ ഇപ്പം പോലീസിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് എല്ലാവിധത്തിലും ജാമ്യത്തിൽ നിൽക്കുന്ന ദിലീപ് ഈ കേസിൻ്റെ കൈകടത്തി ഈ കേസിൻ്റെ അന്വേഷണത്തിലും ഈ കേസിൻ്റെ ട്രയലിലും തെളിവ് നശിപ്പിക്കാനും പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പോലീസ് ദിലീപിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നീക്കം തുടങ്ങി, വിചാരണ കോടതിയിൽ അപേക്ഷ കൊടുത്തു. കാരണം ഇതുവരെ കണ്ടെത്തിയ ഫാക്റ്റുകൾ അത് കേസിൻ്റെ സ്പിരിറ്റിന് എഗൻസ്റ്റാണ്. പ്രതിക്ക് ജാമ്യ വ്യവസ്ഥയെ ലഭ്യതയിൽ ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രതിയുടെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നടപടിയിലേക്കാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രതി വളരെ ശക്തനായതുകൊണ്ടും പ്രതിയും പ്രതിയുടെ അഡ്വക്കറ്റും പോലീസിൻ്റെ തെളിവുകൾ കണ്ടെടുക്കാൻ വിഘാതം നിൽക്കുന്നതായിട്ടും ആ തെളിവുകൾ ചിലത് നശിപ്പിച്ചതായിട്ടും ഒക്കെ തെളിവുകൾ ധാരാളം വന്നു കഴിഞ്ഞു. കാരണം ഫോറൻസിക് റിപ്പോർട്ടുകൾ ധാരാളം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ അത് തന്നെയല്ല, കോടതിയിലേക്ക് അന്വേഷണം വിചാരണ കോടതിയിലേക്ക് ആദ്യത്തെ കേസിൻ്റെ നടിയെ പീഡിപ്പിച്ചതിൻ്റെ അന്വേഷണം നീളുകയാണ്. ആ കോടതിയിൽ നിന്ന് ചില രേഖകൾ പുറത്തേക്ക് പോയെന്നും ആ പോയ രേഖകൾ പിന്നീട് സായി ശങ്കറെ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞുവെന്നുമാണ് ഇപ്പം പോലീസിന് കണ്ടെത്തിയ തെളിവുകൾ. മറ്റൊരു സംഗതി, ആ ജില്ലാ ഭരണകൂടത്തിലെ ജില്ലാ കോടതിയിൽ നിന്ന് ചില ദൃശ്യങ്ങളും വെളിയിൽ പോയതായിട്ട് ആക്ഷേപം വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന രണ്ട് പരാതികൾ ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞു. അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ പ്രസിഡൻറ്റിനും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്കൊക്കെ കേരള ചീഫ് ജസ്റ്റിസിനും വിക്ടിമായ നടി പരാതി കൊടുത്തിരിക്കുന്നു. കാരണം കോടതിയിൽ നിന്ന് ചില ദൃശ്യങ്ങൾ ചോർന്നെന്നും ചില റെക്കോർഡുകൾ ചോർന്നെന്നും അവർ പരാതി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തക്കതായ നടപടികൾ എടുക്കണമെന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി രജിസ്ട്രാറിന് കീഴിലുള്ള വിജിലൻസ് ആ കാര്യത്തിൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പല വാർത്തകളും പത്രത്തിന് ചോർത്ത് കൊടുത്തു എന്നുള്ള ആക്ഷേപം, അതിലേക്ക് ഒരു നോട്ടീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ലഭിച്ചു. യഥാർത്ഥത്തിൽ ട്രയൽ കോടതിയിലെ ഒന്നും വെളിയിലോട്ട് വന്നില്ല എന്നുള്ള പരാമർശം. രണ്ടാമത്, ട്രയൽ കോടതിയിലെ അന്വേഷണം ഇപ്പം നടക്കുകയാണ്, അതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടക്കുകയാണ്. അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം, ഒരു ഗൂഢാലോചന ഉണ്ടായി എന്നുള്ള വിവരത്തിൻ്റെ FIR ചില അന്വേഷണം നടക്കുകയാണ്. അതൊരു കുറ്റചാർജിൻ്റെ രൂപത്തിൽ കോടതിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്ന വിവരങ്ങൾ പത്രങ്ങളിൽ വരുന്നതിൽ അതിനകത്ത് ആ പത്രധർമ്മം അനുസരിച്ച് അവർ ചെയ്യുന്ന അവരുടെ ജോലിയാണ്, പോലീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പോലീസിലേലും പോലീസ് എങ്ങോട്ട് നീങ്ങുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതെല്ലാം പബ്ലിക് എൻക്വയറിയുടെ ഭാഗമാണ്. അത് മുഴുവൻ അവർക്കും കാണാം, പൊതുജനങ്ങൾക്കും കാണാം. അതുകൊണ്ട് ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന സൂരജിൻ്റെ ആ ഹർജി നിലനിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ട്രയൽ കോടതിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചു വരുത്തി, ഈ ഇങ്ങനെ ഒരു ആരോപണം വന്നതിനെപ്പറ്റി വിശദീകരണം ചോദിച്ചു. അത് തൃപ്തികരമല്ലാത്തതുകൊണ്ട് ADGP വിളിച്ചു വരുത്തുകയാണ് 18th. ഏതായാലും ദിലീപിൻ്റെ കേസിനകത്ത് ഒരു ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നടപടികൾ 22 തീയതിക്ക് ശേഷമേ ഉണ്ടാകുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.